നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ് ആവില്ല. ഇപ്പോൾ സി ഫൈവിലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. അനന്തരവളായ സഞ്ജനെ രംഗത്തിറക്കി കളിച്ചത് ഗൗതമ. ഒരിക്കലും അല്ല, ഗൗരി തിരിച്ചു വന്ന വിവരം ഞാൻ അറിയുന്നത് ഈ അടുത്ത സമയത്താ. അതും അവളുടെ മാനേജർ നമ്പീശൻ എന്നെ തേടി വന്നപ്പം. ഞാൻ വിദേശത്ത് എവിടെ ജോലി ചെയ്യുന്നു എന്നാ ഗൗരി കരുതിയിരുന്നത്. ദേ, മംഗലശ്ശേരി ഗ്രൂപ്പിൽ ജോലി ചെയ്യുന്ന ഒരു ഗൗതമുണ്ടെന്നറിഞ്ഞ അയാൾ എന്നെ തേടിയെത്തിയത്. ഞാൻ അവളെ കണ്ടപ്പോ നിന്നെ കല്യാണം കഴിച്ച കാര്യമൊന്നും ഞാൻ അവളോട് പറഞ്ഞിരുന്നില്ല. നിന്റെ ഓഫീസിൽ ജോലി ചെയ്യുന്നുണ്ടെന്നുള്ള വിവരം മാത്രമേ അവൾക്കറിയാവൂ. മംഗലശ്ശേരിക്കാരോടുള്ള പക തീർക്കാൻ മാത്രമാ അവളിപ്പോ വന്നിരിക്കുന്നത്. പിന്നെ അമ്മ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ കണ്ടുപിടിക്കുകയും വേണം. അപ്പോ സ്വാതി ആക്രമിച്ചത് ഗൗരി തന്നെയാണോ? എനിക്ക് അതേപറ്റി അറിയില്ല, ഞാൻ ആ കാര്യം ചോദിച്ചതുമില്ല. പക്ഷേ നീ ചോദിച്ച ചോദ്യം എന്റെ മനസ്സിലുണ്ട്, അതവള് തന്നെയായിരിക്കും. നീ കരുതുന്ന പോലെയല്ല ഗൗരിയുടെ ഇപ്പോഴത്തെ നില. വലിയൊരു ബിസിനസ് സാമ്രാജ്യത്തിന്റെ അധിപയ അവൾ. സ്വപ്നം കാണാൻ പോലും കഴിയാത്ത ഉയരത്തിൽ അവൾ എത്തിക്കഴിഞ്ഞു. മംഗലശ്ശേരിയിലെ സകലരെ അവസാനിപ്പിക്കുകയാണ് അവളുടെ ലക്ഷ്യം. അവൾക്കെതിരെ ഒരു ചെറു വിരൽ പോലും ചലിപ്പിക്കാൻ മംഗലശ്ശേരിയിലെ ആർക്കും കഴിയില്ല. അവളുടെ മനസ്സിലിരു പറഞ്ഞതുകൊണ്ട് മാത്രമാ അവളുടെ മുന്നിലേക്ക് ഞാൻ നിന്നെ കൂട്ടിക്കൊണ്ടുപോയത്. നാളെ നിന്റെ നേരെ ഒരു അറ്റാക്ക് ഉണ്ടാവാൻ പാടില്ല. പിന്നാലെ നിന്റെ ലക്ഷ്യത്തെക്കുറിച്ചും ഞാൻ നിന്നെ കല്യാണം കഴിച്ചതിനെ കുറിച്ചും എനിക്ക് അവളോട് പറയണം. ഇപ്പോഴും ഞാൻ നിന്നെ ചതിക്കുകയാണെന്നാണ് നീ കരുതുന്നത്. ഇത്രയും പവറുള്ള ഒരാൾ കൂടെ ഉള്ളപ്പം ഞാനും നിന്നെ നിന്റെ ഒപ്പം തുള്ളേണ്ടത്? ഗൗരിയുടെ പക്ഷത്തേക്ക് കൂറുമറിയ പോരെ. എനിക്ക് എന്ത് നേട്ടങ്ങളുണ്ടായാലും ഞാൻ അതിനെ തയ്യാറാവില്ല. അത് എനിക്ക് നിന്നോടുള്ള ഇഷ്ടവും വിശ്വാസവും കൊണ്ട് മാത്രമാ. പക്ഷേ ഞാൻ നിന്നെ ചതിച്ചു എന്ന് മാത്രം നീ ഇനി പറയരുത്. ഗൗരി ഇവിടെ അറിയപ്പെടുന്നത് ദക്ഷ എന്ന പേരിലാ. ഇനി ഞാൻ ഒന്നുകൂടി പറയാം. ദക്ഷ ആരാണെന്നുള്ള കാര്യം അമ്മൂനും ദിനേശനും അറിയാം. മാണിക്യമംഗലത്ത് അമ്മൂൻ ദിനേശനും വിളക്ക് വെക്കാൻ പോയപ്പോ ദക്ഷയോട് വന്നിരുന്നു. അമ്മൂവിനോടുള്ള പക ദക്ഷയുടെ മനസ്സിൽ കടന്നുകൂടി കഴിഞ്ഞു. എന്തുകൊണ്ട് ഇപ്പോഴും ആ പെണ്ണിനെ ഗൗരി ജീവനോട് വെച്ചിരിക്കുന്നെന്ന് മാത്രം എനിക്ക് മനസ്സിലാവുന്നില്ല. അവളിപ്പോ നിന്നോട് പെരുമാറിയത് നീ മംഗലശ്ശേരിയിൽ ഒരു അംഗമെന്ന നിലയ്ക്ക. അവളുടെ ആ ധാരണ എനിക്ക് മാറ്റിക്കൊടുക്കണം. മംഗലശ്ശേരിയിൽ നിന്ന് ഒരു സമ്പത്തും കൊണ്ടുപോവാൻ ദക്ഷ ആഗ്രഹിക്കുന്നില്ല. അവൾക്ക് വേണ്ടത് അവിടെയുള്ളവരുടെ ജീവനാണ്. ആ തറവാട് കുളം തോണ്ടി കാണണം. അതിനേത് തലം വരെ അവൾ പോകും? സഞ്ജുവിനോ നിന്റെ അച്ഛനോ ഒന്നും അവളെ തടയാനാവില്ല. എനിക്ക് നിന്നോട് ഒന്നേ പറയാനുള്ളൂ, ആ പ്രതികാരാജ്ഞയിൽ നീ ബലിയാടാവരുത്. ഇനി പറ, ഞാൻ ചെയ്തത് തെറ്റോ ശരിയോ? മംഗലശ്ശേരിയിലെ ശത്രുവിനോട് നീ ഇപ്പോ സന്ധി സംഭാഷണത്തിൽ ഏർപ്പെടുകയാണ് വേണ്ടത്. ഇപ്പോഴുണ്ടായ അപമാനം നിന്റെ ഗുണത്തിനു വേണ്ടി മാത്രമാണെന്ന് നീ കരുതുക. ദക്ഷയെ മുന്നിൽ നിർത്തി കളിക്കാനുള്ള ബുദ്ധിയാണ് കാണിക്കേണ്ടത്. ഇനി അവളുടെ ആവശ്യം നിനക്കില്ലെങ്കിൽ നീ വിട്ടേക്ക്. ഞാൻ ചെയ്തത് തെറ്റായി പോയെന്ന് കരുതി നിന്നോട് ഞാൻ ക്ഷമ ചോദിക്കാം. ഗൗതം, വണ്ടി എടുക്ക. ഡൗൺലോഡ് ചെയ്യൂ സി5 ആപ്പ്, കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.